പ്രിയമുള്ളവരെ, പന്തക്കൊസ്ത ഒരുക്കത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ 14-ാം ദിവസത്തിൻ്റെ ഒരുക്കത്തിൽ നമ്മൾ വളരെയധികം ചിന്താവിഷയങ്ങളിലൂടെ കടന്നു പോന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 4:1 അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവിന് കാണിച്ചു കൊടുത്ത ഏകാന്തം, തപസ്, പ്രാർത്ഥന എന്നീ വഴികളിലേക്ക് തന്നെയാണ്. നിൻ്റെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പുണ്യ അഭിവൃദ്ധിക്കായി പരിശുദ്ധാത്മാവ് നമ്മളെയും ക്ഷണിക്കുന്നത് ഈ ഇതുപോലെ അരൂപി ലഭിപ്പാനായി പ്രാർത്ഥിക്കുവാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ചില മേഖലകളിലേക്ക് നമ്മൾ നയിക്കപ്പെടുമ്പോൾ ഏകാന്തമായ തപസ്സിലേക്ക്, പ്രാർത്ഥനയിലേക്ക് ഒക്കെ നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകും. ആ പരിശുദ്ധാത്മാവ് നമുക്ക് ലോകത്തിൻ്റെതായ ചില മോഹ അതിൽ നിന്നോ മോഹങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുവാനായിട്ട് നമ്മെ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ശക്തിപ്പെടുത്തും. ഈ ജീവിത കാലത്ത് ലൗകികമായ നിരവധിയാമെണ്ണം മേഖലകളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോവുക. ഈ ജീവിത മേഖലകളിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ വിജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഈശോ മനുഷ്യ സ്വഭാവ പ്രകാരം അനുഷ്ഠിച്ച തപോ ജീവിതത്തിലും ആ തപോ ജീവിതം വഴിയായും മരുഭൂമിയിലെ ജീവിതം വഴിയായും പരിശുദ്ധ അരൂപിയിൽ നിന്ന് കൈക്കൊണ്ട ധാരാളമായ വെളിച്ചത്താലും ശക്തിയാലും പിശാചിനെ അവൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്ന് ഗ്രഹിക്കുകയും എളുപ്പത്തിൽ അവയെ ജയിച്ച് അവനെ ലജ്ജിപ്പിക്കുകയും അവൻ്റെ തലയെ തകർക്കുവാൻ ഈശോയ്ക്ക് സാധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ പരിശുദ്ധ ആത്മാവിനാൽ നമ്മളും പ്രേരിതരായി ജീവിക്കുന്ന ഒരു സമയങ്ങളിൽ നമ്മളെ പരീക്ഷിക്കുന്നതും പാപത്തിന് വേണ്ടി പാപത്തിൻ്റെ പ്രലോഭനത്തിലേക്ക് നമ്മളും കടന്നു പോകേണ്ട ചില സന്ദർഭങ്ങളിൽ ഈ പരീക്ഷകളെയൊക്കെ ജയിക്കുന്നതിനും നമ്മൾ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്ന പിശാചിൻ്റെ കെണികളിൽ നിന്ന് അവയെ തകർത്ത് ജയിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നല്ല വെളിച്ചവും ശക്തിയും തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സകലതും തൻ്റെ മുമ്പാകെ തുറന്ന് വെളിപ്പെട്ടിരിക്കുന്ന നിത്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, സാഷ്ടാംഗമായി വീണ് അങ്ങേ പക്കൽ ഞാൻ ആരാധിക്കുന്നു. പാപത്തിൻ്റെ നിഴൽ പോലുമില്ലാത്ത പരിശുദ്ധതയെ ഈശോയെ പോലും പരീക്ഷിക്കാൻ പിശാച് തുനിഞ്ഞല്ലോ. അവ കണ്ട് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. പച്ച മരത്തിനോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തിൽ എന്ത് സംഭവിക്കും? ആ വഞ്ചകനെ ജയിപ്പാൻ ഈശോയ്ക്ക് പ്രയാസമില്ലായിരുന്നു. പരിശുദ്ധാരൂപിയായ കർത്താവെ, ആ ദുഷ്ട ശത്രു എന്നെ വിഴുങ്ങുവാനായി രാപ്പകൽ ഓടി നടക്കുന്നതിനെ അങ്ങ് കാണുന്നുവല്ലോ. അന്ധകാരത്തിൻ്റെ പ്രഭു എന്നെ പിടിപ്പാനായി ഒളിച്ചു വയ്ക്കുന്ന കെണികൾ അസംഖ്യമാണ്. മഹാശക്തനായ അവനോട് എതിർപ്പാൻ എനിക്ക് എങ്ങനെ കഴിയും? എൻ്റെ ബോധത്തിൻ്റെ ഇരുളിനെ ഞാൻ കാണുന്നു. എൻ്റെ ബലഹീനതയെ ഞാൻ ഏറ്റുപറയുന്നു. കഴിഞ്ഞ കാലത്തിൽ പലപ്പോഴും ഞാൻ വീണുപോയതിനെ ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്യുന്നു. ഓ എൻ്റെ തുണയും ഏക അവലംബവുമായ പരിശുദ്ധാത്മാവേ, നിൻ്റെ വിളിവിനെ എനിക്ക് നൽകുക. അവൻ്റെ കെണികളിൽ ഞാൻ ഗ്രഹിക്കട്ടെ. നിൻ്റെ ശക്തിയെ എന്നിൽ നിറയ്ക്കണമേ.
നിന്റെ സ്തുതിക്കായി അവൻ്റെ ശക്തിയെ ഞാൻ തകർക്കട്ടെ. തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും മൗനത്തിൻ്റെയും അരൂപിയെ എന്നിൽ ചിന്തണമേ. എൻ്റെ ബോധത്തെ ഇരുളാകുന്ന ലോകമായയെ നീ ചിതറിക്കണമേ. നിന്റെ സ്വരത്തിന് ചെവി അടയ്ക്കുന്ന എൻ്റെ സ്വഭാവത്തെ നീ മാറ്റിത്തരണമേ. ലോകകാര്യങ്ങളിലുള്ള അമിതമായ എൻ്റെ ആഗ്രഹത്തെ കെടുത്തി സ്വർഗീയ കാര്യങ്ങളിലുള്ള എനിക്ക് ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ കത്തിക്കണമേ. ഇങ്ങനെ എന്നിൽ കഴിയും വണ്ണം പാപത്തിൻ്റെ വഴികളെ അടച്ചു കളയണമേ. നിന്റെ സഹായത്താൽ ദുരാശകളെ അമർത്തി പിശാചിനെ ജയിച്ചും അപകടം കൂടാതെ അങ്ങേപ്പക്കൽ വന്നു ചേരുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തന്നല്ലണമേ. എന്നെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ കൂട്ടായ്മയെയും എൻ്റെ ഇടവക ജനങ്ങളെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ സമുദായത്തെയും ഞങ്ങളെ നയിക്കുന്ന എല്ലാ വൈദികരെയും പിതാക്കന്മാരെയും ഫ്രാൻസിസ് പാപ്പയെയും അൽമായരെയും ശോയെ അങ്ങയെ വിളിച്ച് ആരാധിക്കുന്ന സകല മക്കളെയും ഈ ലോകത്തിൻ്റെ എല്ലാ മായങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ കാത്തുപരിപാലിക്കണമേ. കാരുണ്യവാനായ പുണ്യതമ്പുരാനെ, പരിശുദ്ധാത്മാവിനോട് കൂടുതൽ ആദരവും ഭയഭക്തിയും തോന്നുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും കൂടുതൽ ഞങ്ങൾക്ക് ശക്തി തരണമേ. ലോകത്തിൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പിശാചിൻ്റെ തലയെ തകർക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആവാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയുടെ തേജസ്സിൻ്റെ കൃപ കൊണ്ട് നടക്കണമേ. ആവാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയുടെ തേജസ്സിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നടക്കണമേ. ആവാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയുടെ തേജസ്സിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരും നടക്കണമേ. മരുഭൂമിയിലേക്ക് പോയ ഈശോയെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തിയ പിതാവായ ദൈവമേ, അങ്ങയുടെ ആത്മാവിൻ്റെ വലിയ കൃപയാൽ ഞങ്ങളെയും ശക്തിപ്പെടുത്തണമേ. ഈ ലോക ജീവിതത്തിൽ എല്ലാ മറിമായങ്ങളിൽ നിന്നും ലോകപാപങ്ങളിൽ നിന്നും ഞങ്ങളുടെ കണ്ണുകളെ, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ, ഞങ്ങളുടെ മനസ്സുകളെ, കൈകാലുകളെ, ചിന്തകളെ, ഞങ്ങളുടെ നാവുകളെ എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുള്ള പ്രവർത്തനമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥാപേക്ഷിക്കണമേ. ശ്രേയസ്സ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമപേക്ഷിക്കണമേ. ആമേൻ.